നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തില് ഗാർഡൻ ഗോൾഡും അമ്മാര് അതിന്റെ കിറ്റൊക്കെ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാനും നല്ലൊരു മണ്ണിനെ മലിനപ്പെടുത്താതെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് അതൊരു ആശയം ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള കാര്യം പറഞ്ഞു തരുന്നതിന് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് തൃശ്ശൂര് നല്ലൊരു ഷോപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സെയില് കൊണ്ടുവന്ന മോളി ആന്റണി മാഡമാണ് ഇന്ന് നമുക്ക് ഈ ഗാർഡൻ ഗോൾഡിനെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ കിറ്റിനെ പറ്റിയും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പവർഫുൾ ലീഡർ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് നോബൽ സാറിനെ പോലെയുള്ള പവർഫുൾ ലീഡർമാരെ ആർസെനലിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോളി മാഡത്തെ ഞാൻ വേദിയിലേക്ക് ഹാർദ്ദമായി നിറഞ്ഞ കൈയ്യടികളോടി ഹാർദ്ദമായി സ്വാഗതം ചെയ്തു തുടങ്ങുന്നു. മോളി മാഡം, കം ഓൺ ദി സ്റ്റേജ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ജെആർസിഎം. എല്ലാവർക്കും വളരെ വളരെ നല്ലൊരു മഴയിൽ പുതിഞ്ഞ സുപ്രഭാതം. ഇന്ന് നമ്മള് പറയാൻ പോകുന്ന സബ്ജക്റ്റ് എല്ലാവർക്കും അറിയാം. സി, നമ്മളുടെ തൊട്ട അയൽവക്കത്തുള്ള ആളെ നമുക്ക് നന്നായി അറിയാം, നമുക്ക് അയാളുടെ പേരറിയാം, വീട്ടിൻ പേരറിയൊക്കെ അറിയാം. പക്ഷെ ആളെ അടുത്തറിയില്ല എന്ന് പറഞ്ഞ പോലുള്ള ഒരു അവസ്ഥയിലുള്ള രണ്ടാളുകളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതില് പലരും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. അതിനുശേഷം വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാം, പക്ഷെ എന്നിരുന്നാലും അതിനെക്കുറിച്ച് അധികം അവെയറല്ല പലരും ഓക്കെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച്. അപ്പോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോ എന്നെ ഈ ആർസിഎമ്മിലേക്ക് കൊണ്ടുവന്ന ലീഡർ ഇപ്പോ ആർസിഎമ്മിലില്ല, പക്ഷെ എന്നെ ആർസിഎമ്മിൽ നിലനിർത്തിയും വളർത്തുകയും ചെയ്ത ഡോക്ടർ രാജൻ സാറിനെ ഞാൻ മനസ്സുകൊണ്ട് നമിക്കുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട ടി സി ജീനെ എല്ലാവരുടെയും ഇത്രയും നല്ല മനോഹരമായ ഒരു ആശയം നമ്മൾക്ക് കിട്ടിയ നമ്മൾക്ക് തന്ന ഇപ്പോഴും അതിന്റെ കൂടുതൽ കൂടുതൽ ഡിഫറെന്റ് ിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ നല്ല ഉത്തമ മനുഷ്യത്വത്തിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായ നമ്മൾ ടി സി ജി ഓർക്കുന്നു, അദ്ദേഹത്തിന് മുന്നിൽ തലകുനിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും, പ്രത്യേകിച്ച് നമ്മളുടെ മൂർത്തി സാറ്, എല്ലാ റൂബികളും, സ്റ്റാർ റൂബീസ്, സുജിത് സാറ്, എല്ലാവരെയും, നമ്മളുടെ സ്റ്റാർ എംബ്രാൾഡുകള്, എംബ്രാൾഡ് സ്റ്റാർ ഫേൾസ് പേൾസ് ആർസിഎമ്മില് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ജോയിൻ ചെയ്ത ഓരോരുത്തരെയും മനസ്സിലോർത്തുകൊണ്ട് ഇതൊരു ഫാമിലി ആണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഞാൻ തുടങ്ങട്ടെ. എനിക്ക് മണ്ണിനോട് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, മണ്ണിനോട് ഭയങ്കര സ്നേഹം, അതിപ്പോ ഉള്ളതല്ല കുട്ടിക്കാലം മുതലുള്ള. അതുകൊണ്ട് തന്നെ ആർസിഎമ്മില് ഇങ്ങനെ ഒരു മണ്ണിന് ദോഷം വരാത്ത, മനുഷ്യ ശരീരത്തിന് ദോഷം വരാത്ത വളങ്ങളും ഒക്കെ വന്നപ്പോ വളരെ സന്തോഷമായിരുന്നു. അതില് ഏറ്റവും സിമ്പിളായി കൈകാര്യം ചെയ്ത കുറേ ഇതുകളും സെക്ഷൻസ് ഉണ്ട് അതില്, പക്ഷെ നമുക്കറിയാം ഗാർഡൻ ഗോൾഡ് ഇതെല്ലാവരും കണ്ടിരിക്കും അല്ലേ, ഇത് കണ്ടിരിക്കും. ഇതിന്റെ സെയിൽ എത്രമാത്രം നടത്തിയിട്ടുണ്ട് എന്ന് എല്ലാവരും എനിക്കറിയില്ല, കാരണം എനിക്ക് ഷോപ്പിലേക്ക് വരുന്ന മിക്ക കോളുകളിലും ഒരു മിക്ക ഒരു 100 കോള് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 60 കോളും ഇത് ഇതിനെ കുറിച്ച് വരുന്ന കസ്റ്റമറിനോട് പറയാൻ പറയാറുണ്ട്. അപ്പൊ എനിക്ക് ആദ്യമാദ്യം ഇതൊരു ബുദ്ധിമുട്ടല്ല അല്ലെ, ഇപ്പോഴും ബുദ്ധിമുട്ടല്ല, പക്ഷെ എനിക്ക് ചിലര് എല്ലാവരും അല്ല ചിലര് കുറച്ചും കൂടി ഹൈലി എല്ലാം അറിയാനും കഴിവ് മനസ്സിലാക്കാനും കഴിവുള്ള ലീഡേഴ്സ് ആണ്. അവര് പോലെ എന്ത് ഇതിനെ കുറിച്ചൊന്നും അവര് നേരിട്ട് പറയാത്ത എന്നൊരു സങ്കടം ചില നേരത്ത് തോന്നാറുണ്ട്. അതൊരു ജസ്റ്റ് ഒരു ഇത് മാത്രം അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഗാർഡൻ ഗോൾഡിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഇത് എത്ര ഗ്രാം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, 500 ഗ്രാം. ഇത് ഇതിന്റെ വില നമുക്കറിയാം, MRP 120 രൂപ, ഇതിന്റെ DP 100 അല്ല സെയിൽ പ്രൈസ് 103 രൂപ, ഇതിന്റെ ബിസിനസ് വോളിയം 75 ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഭംഗി കൂട്ടുന്നത്. എപ്പോഴും PV കൂടിയാൽ പ്രൊഡക്റ്റ് സൂപ്പർ ആവുന്ന നമുക്കറിയാം. കാരണം എന്താ, PV ആണ് നമ്മുടെ ബാങ്കിലേക്കുള്ള പൈസ കൊണ്ടുവരുന്നത്. ഇത് ബാങ്കിലേക്ക് പൈസ കൊണ്ടുവരല് മാത്രമല്ല, ഹരിത സഞ്ജീവനിയുടെ സെക്ഷനുള്ള ഏത് പ്രൊഡക്റ്റ് ചെയ്താലും സെയിൽ ചെയ്താലും നമുക്ക് 75%
ഏകദേശം 75% തന്നെയുണ്ട് ബിസിനസ് വോളിയം കിട്ടും. ഇപ്പൊ 103 രൂപയ്ക്ക് 75 പി വി കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് ഏതൊരാൾക്കും കൈപ്പിടിയിൽ ഒതുക്കാം. ഇത് രണ്ടെണ്ണം ഏത് ഹാൻഡ് ബാഗിലും വെക്കാം, ലേഡീസിന്റെ ആയാലും മെന്നിന്റെ ആണെങ്കിൽ കൂടുതൽ വെക്കാം. ഇത് ഏത് വീട്ടിലും കയറി ചെന്ന് നമുക്ക് പറയാം. കാരണം സ്വന്തം ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇടുന്ന ഒരു കാര്യത്തെ കുറിച്ച് മനുഷ്യർ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഒക്കെ ബോധവാന്മാരായിരിക്കാം. പക്ഷെ ചെടികൾക്ക്, ചെടികളെ സ്നേഹിക്കാത്തവര് 100-ൽ 10 പേരുണ്ടാവും, ഉണ്ട് ചെടിയിൽ 10 പേരുണ്ടാവും. പക്ഷെ 90 പേർക്കും നമുക്ക് ഇത് കൊടുക്കാം. ഇത് അവരുടെ കയ്യിലും ഈ വിലയിൽ ഒതുങ്ങും, നമ്മുടെ കയ്യിൽ ഒതുങ്ങും. ഇനി ഇത് തുടങ്ങുമ്പോ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു ഫെർട്ടിലൈസർ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് ഒരിക്കൽ പോലും പറയരുത്. അങ്ങനെ പറയുമ്പോ നമുക്ക് ഒരിക്കൽ മാത്രം സെയിൽ ചെയ്യാൻ പറ്റും. ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി, ഇനി നിങ്ങൾ വേറെ ഉപയോഗിക്കരുതെന്ന് ദയവായി പറയരുത്. കാരണം ഇത് മാത്രമല്ല ഒരു ചെടിക്ക് വേണ്ടത്, അത് ഞാനിപ്പോ പറഞ്ഞു തരാം. ഇത് ഇത് ഈ 500 ഗ്രാമിൽ എന്തൊക്കെയാണ്, ഇത് നമ്മളുടെ ഇത് എങ്ങനെ ഉപയോഗിക്കാന്ന്, ഇത് ഓരോ ഇതായിട്ട് പറയുന്ന വെച്ചാൽ ഒരു 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ നമുക്ക് ഒരു ചെടിക്ക് ഇടാം. അത് ചെടിയുടെ പ്രായം അനുസരിച്ച്, തീരെ ടൈനി ആയിട്ടുള്ള ഒരു ചെടിക്ക് 50 ഗ്രാം ഇട്ട ചെടി അതിൻ്റെ ഉള്ളിൽ കരിഞ്ഞ് ചീഞ്ഞ് ഉണങ്ങി പോകും, അത് വേണ്ട. പക്ഷെ അപ്പൊ അതിന് നമ്മൾ ആ 50 നമുക്ക് വേണമെങ്കിൽ 10 ഡിവൈഡ് ചെയ്യാൻ, വേണമെങ്കിൽ 15 ഡിവൈഡ്, ചെറിയ അളവിൽ അതിന് കൂടുതൽ ശുശ്രൂഷ കൊടുത്ത് അത് വളരും തോറും അതിന്റെ അളവ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം. എല്ലാ 30 ദിവസങ്ങളിലും നമുക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്, ചെടിക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന്റെ കൂടെ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാം. യൂറിയ സാധാരണ ഈ ഗാർഡൻ ഗോൾഡ് നമ്മള് പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾക്കും ചെറിയ സീസണൽ വെജിറ്റബിൾസിനാണ് കൂടുതൽ അപ്ലിക്കബിൾ ആയിട്ട് ഞാൻ കണ്ടത്. വലിയ വലിയ മരങ്ങളെക്കാളും കൂടുന്നു, അതിനത് വളരെ കൂടുതൽ ക്വാണ്ടിറ്റി വേണം, അത് ഇപ്പൊ അത്ര അഫോർഡബിൾ ആവില്ല. അപ്പൊ അത്രയധികം ഇട്ട് ഒരു ഒരെണ്ണം ഇട്ടാലും ചിലപ്പോൾ വലിയൊരു ചാതി മരം അതിന് അരക്കിലോനൊന്നും ചിലപ്പോ തൈഞ്ഞോന്ന് വരില്ല, അതിന്റെ കൂടെ വേറെ വളങ്ങൾ വേണ്ടി വരും. അപ്പൊ കർഷകന് അത്രയും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കും, വല എന്നുവെച്ചാൽ എക്സ്പെൻഡിച്ചറാണ്, എക്സ്പെൻഡിച്ചർ കൂടും. അപ്പൊ അതുകൊണ്ട് ഇതിടുമ്പോ അവരോട് പ്രത്യേകം പറയാം, ചെടികള് പൂക്കള് നന്നായി വളർത്തിയിരുന്ന ഒരു ഗാർഡനറാണ് ഞാൻ. കച്ചില് കച്ചൊരു മരുഭൂമിയാണ്, കച്ചില് ഒത്തിരി നല്ല മനോഹരമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു ചെടി പോലും ആ സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ മനോഹരമായ 4-5 ബ്യൂട്ടിഫുൾ ഗാർഡൻ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, മലനാരണ്യാണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോ ഇത് യൂറിയ, റോസപ്പൂവ്, ഡാലിയ, സീനിയ, ഏത് പൂവിനായാലും നമ്മൾ യൂറിയ ഇടുമ്പോ അതിന്റെ ഗ്രോത്ത് കുറച്ചും എൻഹാൻസ് ചെയ്യും. പക്ഷെ യൂറിയ മണ്ണിലെ പല കാര്യങ്ങളും നശിപ്പിച്ചു കളയും. അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ ജൈവ വളങ്ങളുടെ കൂടെ മാത്രമല്ല കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഇതിൽപ്പെടുന്ന യൂറിയ പോലുള്ളതിന്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് തരാം. ഇത് നമ്മൾ ആ കർഷകനോട് അല്ലെങ്കിൽ ആ ചെടി വളർത്തുന്ന ആളോട് പറയുന്നു. പക്ഷെ വെജിറ്റബിൾസിനൊക്കെ ഇടുമ്പോൾ അവരോട് പ്രത്യേകം പറയുക, യൂറിയ പോലുള്ള സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. ഇത് എല്ലാം ഇങ്ങനെ നമുക്ക് കമ്പനി എഴുതി പിടിപ്പിച്ചൊന്നും തരില്ല, നമ്മൾ കുറച്ച് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കുക, പ്രാക്ടിക്കലി നോളജ് ഉണ്ടാക്കാൻ നോക്കുക. എല്ലാവരുടെ വീട്ടിലും ചെടികൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ചെറിയ ചെറിയ പച്ചക്കറി തോട്ടങ്ങളോ അല്ലെങ്കിൽ ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടോയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ അതിൽ പരീക്ഷിച്ച് തുടങ്ങിയാൽ, നമ്മളെല്ലാവരും ലീഡേഴ്സ് ആണല്ലോ ഇരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമ്മൾ പരീക്ഷിച്ച് നോക്കാതിരിക്കുന്നത് വളരെ മോശക്കേടാണ്. അപ്പൊ അതില് പരീക്ഷിക്കുമ്പോൾ നമുക്കറിയാം, നമ്മള് വെണ്ട, പച്ചമുളക്, വഴുതന ഇതിനൊക്കെ ഇടുമ്പോൾ എപ്പോഴും ജൈവ വളങ്ങൾ വേറെ കിട്ടും. നമ്മൾ ഈ കമ്പോസ്റ്റിന്റെ നല്ല ചായലപ്പൊടി പോലുള്ളത് അതും ഇതും കൂടി മിക്സ് ചെയ്ത സൂപ്പർ റിസൾട്ടാണ്. ഇത് ഫസ്റ്റ് ഈ ഗാർഡൻ ഗോൾഡ് നമ്മളെ സഹായിക്കുന്നത് മണ്ണിൽ യൂറിയ പോലുള്ള സാധനങ്ങൾ ഇടുമ്പോൾ മണ്ണിനുണ്ടാവുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്തുപയോഗിച്ചാലും, രാസവളങ്ങൾ എന്തുപയോഗിച്ചാലും നമ്മുടെ മണ്ണിന് അത് കുറച്ചൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കി തന്നെ പോകുള്ളൂ. അപ്പോ നമ്മളുടെ ഈ ഗാർഡൻ ഗോൾഡ് ഇടുമ്പോ ഈ മണ്ണിൽ ഉണ്ടാകുന്ന ഈ ദോഷങ്ങൾ ഉണ്ടാവില്ല, കാരണം അതിനത് എന്താ പറയുക, പ്രതിരോധിക്കുന്ന രീതിയിൽ. ഓക്സിജൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മണ്ണിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ഇത് കൂട്ടും. കർഷകരോട് ഇത് തന്നെ പറഞ്ഞാൽ മതി, ഈ ഓക്സിജൻ സപ്ലൈ കൂട്ടും, അല്ലെങ്കിൽ എയറേഷൻ, വായു മണ്ണിന്റെ ഉള്ളിലേക്ക് വായു അറകൾ ധാരാളം ഉണ്ട്. ഈ വായു അറകൾ ഓക്സിജൻ ധാരാളം കിട്ടുമെന്ന് വെച്ചാൽ വേരുകളും അതേപോലെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല
മറ്റു ജൈവവളങ്ങളും കൂട്ടിയിട്ടിട്ട് ഇതിൽ നിന്ന് പൂർണ്ണമാകും. ഒന്നും ഒന്നിൽ തന്നെ പൂർണ്ണമല്ല. അപ്പോ ഇതിൽ നിന്ന് പൂർണ്ണമായി കിട്ടാത്ത പലതും മറ്റുള്ള ജൈവവളങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മുഴുവൻ ഇത് ഭംഗിയായിട്ട് വലിച്ചെടുക്കും. ഇത് നമ്മുടെ ഹരിതസഞ്ജീവിനിയിലും ഇതേ മെത്തേഡ് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ ഹരിതസഞ്ജീവിനി കുറച്ചും കൂടി ഹയർ ഇതിൽ പോയത്, അത് വലിയ മരങ്ങൾക്കും നമുക്ക് അതേ രീതിയിൽ ഉപയോഗിക്കാം. ഇത് വലിയ മരങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കുറച്ച് അധികം വേണ്ടി വരും, അപ്പൊ നമുക്കത് അഫോർഡബിൾ ആവില്ല അത്രയ്ക്ക്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഓക്സിജൻ സപ്ലൈ കൂടും, മണ്ണിലേക്കുള്ള വായു സഞ്ചാരം വളരെ, അതായത് മണ്ണിനും ജീവൻ, മണ്ണ് നമ്മളെ പോലെ തന്നെ ശ്വസിക്കുന്ന ഒന്നാണ്. അപ്പൊ അതിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കൂടും. പിന്നെ ഉള്ളത് നമ്മൾ ഈ ചെടിക്ക് ഏത് ചെടിക്കാണ് ഇടുന്നത് അതിന്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, നമ്മൾ തന്നെ ചെയ്യണം. ചെയ്തിട്ട് വേണം ഒരു വേറൊരാളോട് ഇത് പ്രസ് ചെയ്യാൻ. കാരണം നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാത്ത ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തി ഇങ്ങോട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം പ്രോപ്പറായി കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഓർക്കുക, ഓയിൽ മണ്ണിലുള്ള എല്ലാ വായുവറകൾ ഇത് തുറക്കും, ഓക്സിജൻ സപ്ലൈ കൂട്ടും. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് മണ്ണിലുണ്ടാവുന്ന മണ്ണിനേൽക്കുന്ന ആഘാതങ്ങൾ. എന്തിനു എന്തൊക്കെയാണ് മണ്ണിനേൽക്കുന്ന ആഘാതങ്ങൾ? നമ്മൾക്ക് ഈ പറയാം, പണ്ട് ഒരു 10-30 വർഷത്തെ ആ സോയിലല്ല ഇന്ന് നമ്മളുടെ പറമ്പിൽ. കാരണം അതിന് പലതും ഉണ്ടായിരിക്കാം. നമ്മളുടെ ഭൂമിയിൽ പല പ്ലാസ്റ്റിക്കുകളും ദഹിക്കാത്ത പല വസ്തുക്കളും എല്ലാം പലതും കത്തിച്ച് അതേ ആഷ് തന്നെ മണ്ണിലേക്ക് കടക്കുന്നു. പല വിധത്തിലും സിമെന്റ് പൊടി, പല കെട്ടിടങ്ങള് ഇടിച്ച് പൊളിച്ച് അതൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഭൂമിയിലെ എല്ലായിടത്തും പതുക്കനെ പതുക്കനെ ഒരു സ്ഥലത്തല്ല കിടക്കാതെ, അത് പയ്യെ പയ്യെ മഴ പെയ്യുമോ വെള്ളങ്ങൾ ഒഴിച്ചു പോകുമോ ഇതൊക്കെ എല്ലാ മണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പൊ മണ്ണിന്റെ ആ ഒരു മണ്ണിനേൽക്കുന്ന അടിയാണ്. നമ്മുടെ ചെകിട്ടത്ത് ഒരാള് തുടർച്ചയായി വെച്ചുകൊണ്ടിരുന്ന ആ ചെകിട എങ്ങനെ ഇരിക്കും? അത് വല്ല ഹാർഡായി, അതിന് ഒരു റിയാക്ഷൻ ഇല്ലാണ്ടാവും അല്ലേ? അതുപോലെ ഈ സൈഡിൽ അടി കൊണ്ട് പിന്നെ അവിടെ എന്ത് സംഭവിച്ചാലും റിയാക്ഷൻ, അത് അങ്ങനെ പാറ പോലെ കൊടുക്കും. ആ അവസ്ഥ മാറ്റിയെടുക്കാൻ നമ്മുടെ ഗാർഡൻ ബോർഡിൽ പറ്റും. ഇത് നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറോട് പറയുക തന്നെ വേണം. അവർക്കിതൊന്നും അറിയില്ല, അവർക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞിട്ടാണ് അവര് നമ്മുടെ അടുത്തേക്ക് വരിക. പക്ഷെ മണ്ണ്, മണ്ണിന്റെ ആ ആഘാതങ്ങൾ, മണ്ണിനേറ്റ പ്രശ്നം, ഉണ്ടായ പ്രശ്നം, മണ്ണിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ ഈ ഗാർഡൻ ബോർഡിന് സാധിക്കും. ഇത് സ്ഥിരമായി പോട്ടുകളിലും ഗ്രോ ബാഗിലും ഉപയോഗിച്ചാലും ഇത് തന്നെ സംഭവിക്കും. ഇത് നമ്മൾ കൃഷിസ്ഥലങ്ങൾ ഉപയോഗിച്ച ആ പ്രദേശങ്ങള് 2-3 വർഷത്തിനുള്ളിൽ വളരെ ഫലഭൂയിഷ്ടമായി മാറും. ഇത് അവരോട് പറഞ്ഞത്. ഇതിനൊപ്പം ജൈവവളങ്ങൾ ഉപയോഗിക്കാൻ പറയാം, അതുപോലെ രാസവളങ്ങൾ, ആൽക്കലി പോലുള്ളതല്ല, അത് ഇതിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എങ്കിലും അത് ഒഴിവാക്കണ നല്ലത്. അതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറയാം. പിന്നെ വേറൊന്നുള്ളത്, സോറി, ഇത് ഉപയോഗിക്കുമ്പോ എപ്പോഴും നല്ല നനവുണ്ടായിരിക്കും. പലരും ഒരു പോട്ടില് തലേദിവസം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ രാവിലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരിക്കാം, വൈകുന്നേരം ഈ വളം ഇട്ടിട്ട് അവരെ സിസ്റ്റം അനുസരിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് വെള്ളം ഒഴിക്കുന്നത്. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പിറ്റേ ദിവസം അത് വാടി നിൽക്കണ്ടാവും. അത് അവരോട് പ്രത്യേകം പറയാം, നിങ്ങള് ഒന്നില്ലെങ്കിൽ നനച്ചതിന് ശേഷം വളം ഇടുക, അല്ലെങ്കിൽ വളം ഈ വളം ഇട്ടതിന് ശേഷം നന്നായി നനയ്ക്കണം. ആവശ്യത്തിൽ കൂടുതൽ ഇതും വേണ്ട. ഇതപ്പോ വളരെ സിമ്പിളാണ്, ഇതിലധികം എന്താ പറയാ, നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നും ഇതിലില്ല. ഇത് സെയിൽ ചെയ്യാത്തവർക്ക് ആർസിഎമ്മിൽ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ ഒരു ഗാർഡൻ ഗോൾഡ് സെയിൽ ചെയ്യാൻ പറ്റും. ഈ ഗാർഡൻ ഗോൾഡിനെ കുറിച്ച് പഠിക്കാൻ ഒന്നുമില്ല സത്യത്തിൽ. എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത് മണ്ണിലിട്ടാൽ ഇത് 120 രൂപയ്ക്ക് MRP കൊടുക്കാം, 103 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇതിന് ബിസിനസ് വോളിയം 75 ഉണ്ട്. ഇത് മണ്ണിലിട്ടാൽ മണ്ണിന്റെ ഓക്സിജൻ സപ്ലൈ കൂടും, അതായത് വായുവറകൾ ധാരാളം ഉണ്ടാവും, മണ്ണപ്പോ കുറേ കൂടി സോഫ്റ്റ് ആവും മണ്ണിലേക്ക്, ഇതിൻ്റെ ഉള്ളിൽ വേരുകൾ പടലം കൂടും. ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭൂമിക്ക് സ്വാഭാവികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ല ഉണ്ടായിട്ടുള്ള എല്ലാവിധ ആഘാതങ്ങളെയും ഇത് പ്രതിരോധിക്കാനും അതിൽ നിന്ന് ഈ മണ്ണിനെ പുറത്തേക്ക് കടക്കാനും ഇത് സഹായിക്കും. പിന്നെ പറഞ്ഞെന്താന്ന് വെച്ചാ, ഇതിട്ട് കഴിഞ്ഞിട്ട് 1-2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ നോക്കുക, ഇലകൾ ലഷ് എന്ന് വെച്ചാൽ ഇങ്ങനെ തരങ്ങിക്കൊണ്ടിരിക്കും, ഭയങ്കര ഗ്രീനിയായിരിക്കും. ആ പച്ചപ്പും തിളക്കവും കാണുമ്പോ തന്നെ നമുക്കറിയാം ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് ചെടിയുടെ ഗ്രോത്തിൽ നിന്ന്.
അതിൻ്റെടൊപ്പം നമുക്ക് വേണമെങ്കിൽ ജൈവ വളങ്ങളും രാസവളങ്ങളും ഉപയോഗിക്കാം. രാസവളങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്ത് കൊടുക്കുക. പൂക്കൾ ഉണ്ടാവുന്ന, അതായത് നമ്മുടെ ഭക്ഷിക്കാത്ത ചെടികൾക്ക് കായകൾ ഭക്ഷിക്കാത്തതിന് മാത്രം ഇതിൻ്റെ കൂടെ രാസവളങ്ങൾ ചേർക്കാൻ നിർദ്ദേശിക്കുക. അല്ലാത്തതിന് ജൈവ വളങ്ങൾ തന്നെ നേരത്തെ പറയുക. ഇതിന്റെ 30 ഗ്രാം മുതൽ 50 ഗ്രാം വരെ അല്ലെ 100 ഗ്രാം വരെ ഇടാം. അളവനുസരിച്ച് 50 ഗ്രാം ആണ് കമ്പനി പറയുന്നത് വെച്ചാലും അത്രയും ഇടേണ്ട ചെറിയ ചെടികൾക്ക് അതിന് കുറവ് കിട്ടി 30 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വീണ്ടും പ്രയോഗിക്കാം. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് വളരെ സിമ്പിളാണ്. ഇനി ഇത്രയും സിമ്പിളല്ലാതെ വേറൊരാളെ നമുക്ക് പരിചയപ്പെടാം. ഇയാളുടെ ഫോട്ടോ എന്റെ കയ്യിലില്ല. രാജ സാർ പ്ലീസ് ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തന്നതായിരുന്നു. ഗാർഡൻ ഗോൾഡ് കിറ്റ്, ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് കാണിച്ചാൽ മതി. അതിന്റെ 3 ഡബുകൾ ആ ഡബ്ബി കണ്ടോ, അതിന്റെ അപ്പുറത്ത് ഗാർഡൻ ഗോൾഡിന് മാറ്റിട്ടാ ഗാർഡൻ ഗോൾഡ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡബ്ബ്. ഇത് ആരെങ്കിലും കാണാത്തവരുണ്ടോ? പലരും പറയും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാം, നമുക്ക് നമ്മൾ തോന്നും. പക്ഷെ ഈ ഗാർഡൻ ഗോൾഡ് കിറ്റ് ഇതിൽ 3 കുഞ്ഞു കുപ്പികളുണ്ട്, ഒരു സ്പ്രേ ട്രിഗർ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു അളവ് കപ്പ് ഉണ്ട്. സ്പ്രേ ട്രിഗർ വലിയ വലിയ ക്യാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. 1 ലിറ്റർ കുപ്പിയുടെ മുകളിൽ അടച്ച് തിരി സ്ക്രൂ ചെയ്തെടുക്കാവുന്ന ഒരു സ്പ്രേ ട്രിഗർ ഉണ്ട് അതില്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി കാണാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ അത് എവിടെ നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇവിടെ കൊച്ചുകുട്ടികളൊന്നുമല്ല, എല്ലാവരും സ്റ്റാറിന്റെ അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്, വളരെ മനോഹരമായ പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയും. നമ്മള് ഓക്കെ സാർ, അത് മതി. ഇത് ഇതെല്ലാരും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മള് മനുഷ്യർക്ക് നമ്മൾ ജീവനുള്ള വളരുന്ന ഒരു പ്രായം കഴിഞ്ഞ വളർച്ച നിന്ന് പിന്നെ പതുക്കനെ താഴേക്ക് പോകുന്ന ആളുകൾ എന്നാണ് മനുഷ്യനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ചെടികൾക്കും ജീവനുണ്ട് അല്ലെ, അത് അംഗീകരിക്കാത്ത ഒരാൾ കൂടി ഇരിക്കുന്നില്ലേ? അപ്പൊ ചെടികൾക്കും നമ്മൾക്ക് മൈക്രോന്യൂട്രിയൻസ് മാത്രം പോരാ, മൈക്രോന്യൂട്രിയൻസ് വേണം. അതുപോലെ തന്നെ ചെടികൾക്കും വേണം, നമ്മൾക്ക് വേണ്ട സിങ്ക്, മാഗ്നീഷ്യം, കാൽസ്യം എല്ലാം ഈ ചെടികൾക്ക് വേണം. അവർക്ക് ഒത്തിരി, നമ്മൾ ഓക്സിജനാണ് കൂടുതൽ എടുക്കുന്നത്, അവർ കാർബൺ കൂടുതൽ എടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഹൈഡ്രജൻ ഉണ്ട് അവർക്ക്. പിന്നെ ഇതെല്ലാം കൊടുക്കേണ്ടതാണ്, നമ്മളിത് കൊടുക്കാറില്ലേ? നമ്മളെന്താ വിചാരിക്കുന്നത്? പലപ്പോഴും ഒരു 60% ആളുകളും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ചെടി കിട്ടി, മണ്ണ് ഏതെങ്കിലും ഒരു മണ്ണിൽ കൊടുത്തു, ഒന്നെങ്കിൽ പോട്ടാവോ അല്ലെങ്കിൽ ഒരു മണ്ണില് ഭൂമിയിൽ എവിടെയെങ്കിലും ആവാം, അതൊരു കുഴി ഒഴിച്ച് അതിനെ കുഴിച്ചിട്ട് ഇടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ജോലി തീരും. ഇനി ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തില് അതിൽ നിന്ന് പോവോ കായോ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തരും. ഞാൻ എന്നും വെള്ളം ഒഴിക്കുന്നുണ്ട്, ഞാൻ എന്തിനു നല്ല സ്ഥലത്ത് നട്ടെ എന്നൊക്കെ നമുക്ക് തോന്നും. ഞാൻ ആ വളരുണ്ട്, ഈ വളരുണ്ട് ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോ നമ്മൾ വിചാരിച്ച റിസൾട്ട് വരുന്നില്ല. കാരണം എന്താ? ഈ വളരുന്ന നമ്മൾക്ക് ചുറ്റും കുറേ, നമ്മുടെ വളർച്ചയില് നമ്മൾ പലപ്പോഴും പല ആഘാതങ്ങൾ അല്ലെ, നല്ല രീതിയിൽ നല്ല പോഷണവും നല്ല മാനസികമായ അന്തരീക്ഷവും നല്ല ആത്മീയ തലങ്ങളിലൊക്കെ നമ്മൾ വളരെ നല്ല കരുത്തോടെ നല്ല വ്യക്തികളായി വളരും. ഇതുപോലെ തന്നെയാണ് ചെടി. ചെടിയുടെ ചുറ്റും കുറേ ആക്രമണകാരികളുണ്ട് അതിന്റെ വളർച്ചയെ തളർന്ന്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഈ ഇലയുടെ നീര് ഊറ്റി കുടിക്കുന്ന ഒരു എന്താ പറയാ അതിനെ സക്കിങ് പെസ്റ്റുകൾ അല്ലേ, ഇലയുടെ അടിയിലൊക്കെ ആയിരിക്കും ഇലയുടെ നീര് ഊറ്റി കുടിക്കും. പിന്നെന്താ ഫംഗസ്, വെളുത്ത പാട പോലെ അല്ലെങ്കിൽ പൊടി പോലെ, ഇത് കണ്ടിട്ടില്ലേ? ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് പോയി നോക്കിപ്പോയത് എങ്ങനെ ചെടിയുടെ ചുറ്റും. പിന്നെ ചില ചെടികൾ വളരെ മനോഹരമായി, പ്രത്യേകിച്ച് ഈ തക്കാളി പോലുള്ള സാധനങ്ങൾ, അങ്ങോട്ട് വള്ളി തക്കാളി അങ്ങോട്ട് വളർന്ന് അങ്ങോട്ട് വലുതായി പോയിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോണ്ട് അതിൻ്റെ ഇടയില് ഒരു ചില്ല ഉണങ്ങിപ്പോയിൻ്റെ, ഒരു ഇലയമേ ഉണക്കം തുടങ്ങിയിട്ടുണ്ടാവുക. അതെങ്ങനെ പടർന്ന് ഇന്ന് ഒരു ഇലയമ നാളെ പലരും പലത് മുറിച്ചു കളയുക, പക്ഷെ മുറിച്ചു കളഞ്ഞാലും വേറെ ഇലയമ പടർന്നു. ഇതിന്റെ കാരണം എന്താ? അതിന്റെ ഫംഗസും അതിന്റെ മൈക്രോ ഓർഗാനിസം അതിനുള്ളിൽ ആ ചെടിയുടെ മേലെ ഓൾറെഡി കൂടുകൂട്ടി കഴിഞ്ഞു. നമ്മൾ ഒരു ഇല പറിച്ച് കളഞ്ഞിട്ടൊന്നും അത് പോവില്ല. അപ്പൊ ഈ നേരത്തെ കാണിച്ച ഈ ഗാർഡൻ ഗോൾഡ് കിറ്റ് ഇതിന് സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രതിവിധിയാണ്. ഇത് ആർക്കെങ്കിലും അറിയോ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഒരാൾക്കറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നറിയില്ല. നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴാണ് അവർ പലപ്പോഴും ആ അതെന്താ ഇതെന്താന്ന് ചോദിക്കുക.
അപ്പൊ നമ്മള് ലീഡേഴ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമില് അത് അവർക്ക് അറിവ് നമ്മുടെ ടീമിലുള്ളവരെ അറിയിക്കണം. നമ്മൾ നമ്മളെ മുഖാന്തരം ജോയിനിങ് വരുന്നവരോട് പറയണം, ഞങ്ങൾക്ക് ഇത് മാത്രല്ല ഇതുണ്ട്, നമുക്ക് വളങ്ങൾ മാത്രല്ല, ഈ വളങ്ങൾ ഇട്ടാലും പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ചുറ്റും ആക്രമണം നേരിടുന്ന ഓരോ ചെടിയെയും രക്ഷിക്കാൻ നമ്മുടെ കയ്യില് ഗാർഡൻ ഗോൾഡ് കിറ്റ് ഉണ്ട്. ഈ കിറ്റിൽ മൂന്നതുണ്ട്. അതില് നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് തെളിക്കാം, വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ട് തെളിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ മൂന്നും ഒരുമിച്ചെടുക്കാം. മൂന്ന് എടുത്തിട്ട് നമുക്ക് തെളിക്കാം. മൂന്ന് ഒരുമിച്ചെടുക്കുമ്പോൾ മൂന്നിൽ നിന്നും 2.5 മില്ലി വീതം എടുക്കുക, 3 ലിറ്റർ വെള്ളം എടുക്കുക. കാരണം 2.5 മില്ലി ഇതില് 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ സാധാരണ മിക്സ് ചെയ്യുന്നത്. ഇത് തെളിക്കാം. ഇനി ആദ്യം തെളിക്കുമ്പോൾ എന്താ സംഭവിക്കാം? ഇപ്പൊ നമ്മൾ ചെടിയിൽ ഒരു ഫംഗസ് ബാധയോ അല്ലെങ്കിൽ ഒരു സക്കിംഗ് പെസ്റ്റിനെയോ അല്ലെങ്കിൽ ഇല ഓണങ്ങളോ നമ്മൾ കണ്ടു. അപ്പൊ ആദ്യം തെളിക്കുന്നത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗാർഡൻ ഗോൾഡ് കിറ്റ് തെളിക്കുമ്പോൾ 2.5 മില്ലിയിൽ 1 ലിറ്റർ വെള്ളം ചേർത്ത് അതിന്റെ കൂടെ സ്പ്രേ മാക്സ്, നമുക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട് എല്ലാവർക്കും അറിയാലോ, അതും 1-2 മില്ലി ചേർത്ത് നമ്മളത് തെളിക്കുമ്പോൾ ഈ നമ്മളെ പെസ്റ്റ്, അപ്പൊ ഈ മൈക്രോ ഓർഗാനിസം അതിനെ ഈ ഫസ്റ്റത്തെ ആ ഗാർഡൻ ഗോൾഡ് കുറ്റിൽ 1, 2, 3 ചെയ്തിട്ട് ആ 1-ാമത്തെ നമ്മൾ 2.5 മില്ലിയിൽ 1 ലിറ്റർ ചേർത്ത് സ്പ്രേ മാക്സ് ചേർത്ത് തെളിക്കുമ്പോൾ ആ മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പ്രെഡില് അതപ്പോ സ്ലോ ഡൗൺ ആവും, നിൽക്കാൻ തുടങ്ങും. ഇനി 2-ാമത് വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോ നമുക്ക് നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് 2-ാമത്തെ നമ്പറിലേത് അലക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം അതിലുണ്ട്. ഈ അലക്സിന്റെ ഗുണം എന്ന് വെച്ചാൽ പ്രോട്ടീനും അമിനോ ആസിഡും മിക്സ്, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾക്ക് വേണ്ട പല സാധനങ്ങളും അവർക്ക് വേണം, അത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതില് അത് അതിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ മറ്റത് സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയാണെങ്കിൽ ഈ അലക്സിന്റെ കണ്ടന്റ് ആ മൈക്രോ ആ സിക്നെസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിന് കൊന്നു. അപ്പോ ഒരു ചെടിക്ക് രോഗം ഉണ്ടായി കണ്ടതിന് ശേഷം നമ്മൾ തെളിക്കുമ്പോൾ എന്ത് വേണം? രണ്ടും കൂടി മിക്സ് ചെയ്ത് തെളിക്കാൻ പറയണം. അത് രോഗാവസ്ഥയിൽ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരെണ്ണം ആദ്യം തെളിച്ചാൽ മതി എന്ന് പറയണം. രണ്ടും കൂടി മിക്സ് ചെയ്ത് തെളിച്ചാലാണ് അത് വളർച്ച തടയാൻ മാത്രമല്ല അതിന് കുന്ന് നിൽക്കുന്ന പിന്നെ അത് ഫർദർ അവിടെ ഒരു ഇത് വരില്ല. ഇനി 3-ാമത്തേലുള്ളതാണ് മറൈൻ വീഡിന്റെ, അതായത് ആൽഗ ഒരു പായലില്ലേ കടലിന്റെ അടിയിലെ ഉള്ള അതിന്റെ ഒരു സത്തുണ്ട് അതിൽ. അപ്പൊ അത് എന്താന്ന് വെച്ചാ ചെടിയുടെ വളർച്ചേനെ അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. പ്ലസ് അതിന്റെ ഇലകളെ പൂക്കളെ ഈ കുഴിഞ്ഞു പൂവില് ഫ്ലവർ കുഴിയില് കായകുഴിയില് അതിനെയൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യും. അതോടൊപ്പം ധാരാളം അബൻഡന്റ്ലി പൂക്കൾ ഉണ്ടാവും വെച്ചാൽ വളരെയധികം പൂക്കൾ ഉണ്ടാവും. ഇനി ഈ പ്രൊഡക്റ്റ് ഇടുമ്പോ നമ്മളിപ്പോ വിചാരിക്കുകയാണ് ഇപ്പൊ പലരും ഇത് തെക്കുമ്പോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഇത് തെളിച്ചു കൊടുത്താൽ മാത്രം മതി പൂക്കൾ എങ്ങനെ ഉണ്ടായാലും ഇല്ല നെവർ, അങ്ങനെയല്ല. നമ്മൾ അതിന് ചേർക്കേണ്ട വളങ്ങൾ കടക്കി കൊടുക്കുന്നത് കൊടുക്കണം. ജൈവവളം കൂടി ചേർത്ത് നമ്മുടെ ഗാർഡൻ കൂടി കൊടുക്കാം, ഹരിസഞ്ജീവിനി കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാം. അതിനൊപ്പം തന്നെ ചെടിയെ വീണ്ടും പ്രൊട്ടക്ട്, നമ്മൾ ദിവസവും ചോറുന്നു ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് ഒരു മുറിവ് പറ്റിയ ഇന്നലെ ചോറുണ്ടതല്ലേ, അപ്പൊ ഈ മുറിവ് വെച്ച് കെട്ടണ്ട മുറിവിൽ മരുന്നിട്ടുണ്ടെന്ന് പറയൂ. അതേ അവസ്ഥയാണ് ഗാർഡൻ ഗോൾഡ് കിറ്റ്, അങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് പൂക്കളും ഫലങ്ങളും ഉണ്ടാവാനും അത് കൊഴിയാതെ നമുക്കൊരു 100% അതിന്റെ ഭംഗി ആസ്വദിക്കാനും അതിന്റെ ഫലം അനുഭവിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമ്മൾ മറ്റു വളങ്ങൾ പ്രത്യേകിച്ച് ഗാർഡൻ ഗോൾഡ് ഏതൊരു വീട്ടമ്മയും ഏതൊരു ഗാർഡൻസ് ഒക്കെ നടത്തുന്നവരില്ലേ അവരൊക്കെ വാങ്ങിക്കും, അവരോട് ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. നമ്മളെന്തൊക്കെയാ പറഞ്ഞത്? നമ്മളൊരു കസ്റ്റമറെ കാണുന്നു, ഈ കസ്റ്റമർ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു, ഞാനെനിക്കിത് നിങ്ങളോട് പറയാനുള്ള ഞാൻ വൃത്തിയാണ് ഇതിന് യോഗ്യത എനിക്ക്. കാരണം ഈ ഏപ്രിൽ മെയ് ജൂൺ അല്ലെ ഈ മാസത്തില് ഈ 2.5 മാസത്തിനുള്ളില് ഇനിയിപ്പോ ഈ മാസം കടക്കുമ്പോ അതൊരു 240,000 50,000 176,915 രൂപയുടെ നമ്മുടെ ഹരിജീവിനി പ്രൊഡക്റ്റുകൾ ഓൾറെഡി ഷോപ്പിൽ സെയിൽ ചെയ്തു. ഈ സെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കില്ലേ കസ്റ്റമേഴ്സിനെ അത് വാങ്ങിക്കാനായിട്ട് മാത്രം കിട്ടും, കുറച്ചു പേരൊക്കെ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടിയവരുണ്ട്, അല്ലാത്തവർ
ഭൂരിഭാഗം കുറേ പേര് നമ്മളത് പറഞ്ഞു കൊടുത്തു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സെയിൽ ചെയ്താൽ ഇത് സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ലീഡേഴ്സിന് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവണം, അനുഭവ സമ്പത്തുണ്ടാവണം. ഈ രണ്ട് സാധനങ്ങളും ഇതിന്റെ വില 725 രൂപയാണ് നമ്മുടെ ഗാർഡൻ ഗോൾഡ് കിറ്റിന്റെ വില, ഹെൽത്ത് കിറ്റിന്റെ വില. നമ്മൾക്ക് അത് 550 രൂപയ്ക്ക് കിട്ടും. അതിന് 75% പി വി എന്ന് പറഞ്ഞാൽ 435 ബിസിനസ് വോളിയം എന്ന് വേണ്ടി തെറ്റി പറയാണ് പി വി നമുക്ക് കിട്ടും. ഈ ഇത് രണ്ടും ഒരു രണ്ടോ മൂന്നോ ഗാർഡൻ ഗോൾഡും ഒരു ഹെൽത്ത് ഗാർഡൻ ഗോൾഡിന്റെ കിറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടില് ഭംഗിയായിട്ട് പൂക്കളിടണം, പൂന്തോട്ടം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ പച്ചക്കറികൾ ഇടാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് പറയാം ഈ ഗാർഡൻ ഗോൾഡ് കിറ്റൊന്നും പെട്ടെന്ന് തീരില്ലല്ലോ. ഗാർഡൻ ഗോൾഡ് മൂന്നെണ്ണം വാങ്ങിച്ചാൽ 300 രൂപയിൽ ഒരു 1000-1500 രൂപയുടെ ഉള്ളില് അവരുടെ വീട്ടിൽ മനോഹരമായ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം, മനോഹരമായ ഒരു പൂന്തോട്ടം വേണമെങ്കിൽ ഉണ്ടാക്കാം, പച്ചക്കറി ഇഷ്ടമില്ലാത്തവരുണ്ടാക്കാം, ഇഷ്ടമില്ലാത്തവരുണ്ടാവാം, അവർക്ക് അത് ഉണ്ടാക്കാം, അവര് തീർച്ചയായിട്ടും വാങ്ങിക്കും. അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവര് പലപ്പോഴും ഇത് വാങ്ങിക്കുന്നത്. വീണ് പോവാണ് അവര് നമ്മൾ സംസാരിക്കുമ്പോൾ. സത്യത്തിൽ അതാണ് നമ്മൾ പറയുമ്പോ അവർക്ക് തോന്നും ഇത്ര നല്ലതാണ് അപ്പൊ എന്റെ വീട്ടിൽ വേറെ വളമുണ്ടോ, അതിന്റെ കൂടെ ചേർത്തിട്ടുള്ള ഒരു കുഴപ്പമില്ല, അതിടുമ്പോ ഇത് കൂടും, വളർച്ച കൂടും, പൂക്കൾ കൂടും എന്ന് പറയുമ്പോ സന്തോഷമായി. കാരണം അവർ വാങ്ങിച്ചു വെച്ച സാധനം നശിച്ചു പോവെന്നൊക്കെ അവർ ചോദിക്കുക നമ്മളോട്. അതിന്റെ കൂടെ ഇടാം നമ്മള്. നമ്മൾ എന്തിനാണ് ഒന്നും ഒന്നിൽ തന്നെ പൂർണ്ണമാവില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോ നമ്മളപ്പോ അതിന്റെ കൂടെ, ഇതാണ് സത്യം, അത് കോംപ്രമൈസ് അപ്പൊ പറയാം. പിന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിഡ്നി. ഞാൻ സോറി, ഇന്നലെ ഞാൻ രാത്രി 10:30 ഷോപ്പിലെത്തി, ഞാൻ പെട്ടെന്ന് ധൃതിയിൽ മറന്നു പോയതാണ് ആ ഗാർഡൻ ഗോൾഡ് കിറ്റ് എടുക്കാൻ, അല്ലെങ്കിൽ ഇത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കായിരുന്നു. അപ്പൊ ആദ്യത്തെ കാരണം എന്താ, നമ്മളെല്ലാ ചെടികൾക്കും നമ്മൾക്കുള്ളിലേക്ക് വേണ്ട പോലെ തന്നെ പലതരം പോഷകഘടകങ്ങൾ വേണം, മൈക്രോ ന്യൂട്രിയൻസ് വേണം, മൈക്രോ ന്യൂട്രിയൻസ് വേണം, എല്ലാം വേണം, പ്രൈമറി ന്യൂട്രിയൻസ്, സെക്കൻഡറി ന്യൂട്രിയൻസ് വേണം, കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വളങ്ങളിലൂടെ കുറെ നമ്മൾ കൊടുത്തെങ്കിലും നമ്മളെ ഒത്തിരി പേര് ഉപദ്രവിക്കുന്നവരുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപദ്രവകാരികൾക്ക് എതിരായിട്ട് ഗാർഡൻ ഗോൾഡ് കിറ്റ് ഉപയോഗിക്കാൻ പറ്റുക? അസക്കിംഗ് പെസ്റ്റ്, ഇല ഉണങ്ങല്, അതുപോലെ തന്നെ ഫംഗസ് ബാധ, ഇതാണ് മെയിൻ വരുന്നത്. ഇതിന് മൂന്നിനും ഇത് സൂപ്പർലി ഇഫക്റ്റീവ് ആണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഇത് കൊടുത്തോ, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ആദ്യം ഇതിന്റെ മൈക്രോ ഓർഗാനിത്തിന്റെ വളർച്ചേനെ അത് സ്ലോ ആക്കും, തടയും. രണ്ടാമത്തെ കുപ്പിയിലുള്ളത് അത് അതിന്റെ മൈക്രോ ഓർഗാനിസം, അതായത് ആ ഡിസീസിന്റെ മൈക്രോ, ചെടീനെയല്ല. കസ്റ്റമർ വീണ്ടും ചോദിക്കും ചെടി ഉണങ്ങി പോലില്ല, ഒരിക്കലും ചെടി ഉണങ്ങില്ല, അതിന്റെ ആ രോഗങ്ങൾ വരുത്തുന്ന അതിന്റെ മൈക്രോ ഓർഗാനിസത്തിനെ അത് കൊന്നുകളയും. മൂന്നാമത്തത് ഇത് വളരെ നമ്മൾ പറയുക, നമ്മൾക്ക് ഇമ്മ്യൂൺ സിസ്റ്റം തരുന്ന നമ്മുടെ പ്രൊഡക്റ്റുകളിൽ അതുപോലെ തന്നെ അത് ഇമ്മ്യൂണിറ്റി കൂട്ടി പൂക്കളും കായകളും വാഴാതെയും കുഴിയാതെയും നന്നായി ഫലപുഷ്ടിയോടെ നമ്മൾ വളർത്തുന്ന എല്ലാത്തിൽ നിന്നും കായ്ഫലം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് ഒറ്റയ്ക്ക് തെളിക്കാം ആദ്യത്തെ സ്റ്റേജിന് മുന്നാണെങ്കിൽ, അതായത് ഫംഗസ് ബാധ വരുന്നതിന് മുന്നാണെങ്കിൽ, ഫംഗസ് ബാധ വന്നതിന് ശേഷം എപ്പോഴും ഒന്ന് രണ്ടും കൂടി മിക്സ് ചെയ്യാം. മൂന്നാമത് മൂന്നും കൂടി മിക്സ് ചെയ്ത് തെളിക്കണമെങ്കിൽ ഇപ്പൊ ചെടിക്ക് യാതൊരു കുഴപ്പമില്ലേ. പക്ഷെ നമുക്ക് ഇത് തെളിച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ പൂക്കളും കായ ഉണ്ടാവുമ്പോൾ നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ മൂന്നും കൂടി മിക്സ് തെളിക്കണം. പറയാ ഇതുവരെ ഇതിന്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതറിയാം. ഇതുവരെ എന്നെ ശ്രവിക്കാൻ സന്മനസ് കാണിച്ച എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും ലീഡേഴ്സിനും താങ്ക് യു, നന്ദി, നമസ്കാരം, ജയ ആർ സിംഗ്.